സംസ്ഥാനം അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രതിസന്ധികളുടെ ഒരു പെരുമഴക്കാലമാണ് വരാൻ പോകുന്നത്. കാരണം കൊറോണയ്ക്കൊപ്പം അതായത് പ്രളയം കൂടി സംസ്ഥാനത്തേക്ക് വരുമെന്ന വിദഗ്ധ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സജീവമായി സമൂഹത്തിനിടയിൽ ചർച്ചയാകുമ്പോഴാണ് കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പ്രഖ്യാപിച്ച പ്രളയത്തെ നേരിടാൻ വേണ്ടി ഒരു ആശുപത്രിയൊക്കെ തന്നെ നിർമ്മിക്കുമെന്ന ഒരു പ്രഖ്യാപനം വെറും വാഗ്ദാനമായി മാത്രം മാറിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും അധികം ആശങ്കപ്പെട്ടിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ പഴയ നെല്ലറയായിട്ടുള്ള പ്രകൃതി രമണീയത കൊണ്ട് മലയാളിക്ക് എന്നും ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിന്ന് ചങ്കൂറ്റത്തോടെ അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടെയും പറയാൻ സാധിച്ചിരുന്ന കുട്ടനാട് എന്ന ആ ഒരു ഗ്രാമപ്രദേശങ്ങളിൽപ്പെട്ട ജനങ്ങളാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പ്രളയ സാധ്യതയും അത്തരത്തിലുള്ള ഒരു പ്രവചനങ്ങളും ഒക്കെ തന്നെ കുട്ടനാട്ട് കാരായിട്ടുള്ള ജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത്. 2018 മഹാപ്രളയത്തിൻ്റെ കെടുതികളിൽ നിന്ന് ഇപ്പോഴും മുക്തമായിട്ടില്ല കുട്ടനാട് എന്ന കാര്യമാണ് നമ്മൾ അടിവരയിട്ട് പറയേണ്ടത്, ഇതിനോടൊപ്പം ചേർക്കേണ്ട ഒരു കാര്യം. കാരണം പ്രളയം 2018 മഹാപ്രളയം ഏറ്റവും കൂടുതൽ തകർത്തെറിഞ്ഞ ഒരു പ്രദേശമാണ് സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന കുട്ടനാട് എന്ന പ്രദേശം. അവരുടെ നിത്യവൃത്തിക്കുതകുന്ന എല്ലാവിധ കാര്യങ്ങളും തകർത്തെറിയപ്പെട്ടു, തൂത്തെറിയപ്പെട്ടു. അവരുടെ ആവാസ വ്യവസ്ഥ തന്നെ ഈ മഹാപ്രളയം മാറ്റിമറിച്ച് കളഞ്ഞിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഏതാണ്ട് 22 കിലോമീറ്ററോളം നീളമുള്ള AC കനാലൊക്കെ അന്നേരം കയ്യേറ്റം ഒഴിപ്പിച്ച് അതിൻ്റെ ഒഴുക്കൊക്കെ സുഗമമായി ആ നീരൊഴുക്കൊക്കെ സുഗമമാക്കുമെന്ന അതിനുശേഷം ആ മഹാപ്രളയത്തിന് ശേഷമൊക്കെ വലിയ തോതിൽ വാഗ്ധോരണികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും AC കനാലിൻ്റെ അവസ്ഥ അതീവ ശോചനീയമായി തുടരുന്നു. ആലപ്പുഴയിലെ നിരവധി കനാലുകളുടെ ശോചനീയ അവസ്ഥയെല്ലാം തന്നെ നമുക്കറിയാം. ആഫ്രിക്കൻ പായലും കുളവാഴയും ഒക്കെയുള്ള അത്തരത്തിലുള്ള ചെടികളെല്ലാം നിറഞ്ഞ് നീരൊഴുക്ക് പോലും തടസ്സപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെയാണ് കൂനിന്മേൽ കുരു എന്ന പോലെ ഈ അനധികൃതമായി ഇത്തരത്തിലുള്ള കായലുകളും തണ്ണീർത്തടങ്ങളും നീർച്ചാലുകളും ഒക്കെ കയ്യേറിയിരിക്കുന്നത്. വെള്ളത്തിൻ്റെ സുഗമമായ ഒരു ഒഴുക്കിന് തടസ്സം വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള നിരവധി അനവധി കയ്യേറ്റങ്ങളാണ് കുട്ടനാട്ടിലെമ്പാടുമുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് പ്രബലരായിട്ടുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരുമാണ് എന്നതുകൂടി അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമുക്കറിയാം ഒരാഴ്ചയ്ക്കുള്ളിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ June 1 തന്നെ കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് ഇപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ ഭരണ സംവിധാനങ്ങൾ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിലായതിനാൽ പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് വലിയ തോതിൽ ആശങ്ക ഉയർത്തുന്നത്. കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് വലിയൊരു ആശങ്ക ഉയർത്തുന്നത് പ്രളയത്തെ അതിജീവിക്കുന്ന തരത്തിൽ ഹെലിപ്പാഡോടുകൂടി ആശുപത്രി കെട്ടിടമെന്ന ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം ഇതുവരെ നടപ്പായിട്ടില്ല. കുട്ടനാട്ടിലോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ അത്തരത്തിലുള്ള ഒരാശുപത്രിയും നമ്മൾ അഞ്ജന വിട്ടു നോക്കിയാൽ പോലും കാണാൻ സാധിക്കില്ല. രോഗം വന്നാൽ ചങ്ങനാശ്ശേരിയിലോ ആലപ്പുഴയിലോ പോകാൻ കുട്ടനാടുകാർക്ക് യാതൊരു മാർഗങ്ങളും ഇല്ലാതാകും. കാരണം വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ കുട്ടനാട് ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥാവിശേഷത്തിലാകും. തൊട്ടടുത്തുള്ള നഗരങ്ങളായിട്ടുള്ള ആലപ്പുഴയിലേക്കോ ചങ്ങനാശ്ശേരിയിലേക്കോ പോകുവാൻ യാതൊരു മാർഗവും ഇല്ലാത്തൊരവസ്ഥയിലായിപ്പോവും കുട്ടനാടിൻ്റെ ഉൾനാടൻ കുട്ടനാട്ടിലെ ജനത. കുട്ടനാട്ടിൽ AC റോഡിന് സമീപം താമസിക്കുന്ന ജനങ്ങളും അതിൽ നിന്ന് ഒട്ടും വിഭിന്നരല്ല. പക്ഷേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങ് കുട്ടനാടിൻ്റെ മർമ്മപ്രധാന ഗ്രാമങ്ങളായിട്ടുള്ള കൈനഗരി പോലെയുള്ള കാവാലം പോലെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ ഇതിന് ഒത്തിരി ഒരുപാടധികം തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രളയത്തെ അതിജീവിക്കുന്ന റോഡുകളും എല്ലാ പഞ്ചായത്തുകളിലും അത്യാവശ്യം സൗകര്യമുള്ള ആശുപത്രിയും ശാശ്വതമായി കുട്ടനാട്ടിൽ സ്ഥാപിക്കപ്പെടണമെന്നതാണ് നാട്ടുകാർ വർഷങ്ങളായി ഭരണകൂടങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ. ഇതൊന്നും തന്നെ കുട്ടനാടിൻ്റെ മണ്ണിൽ നടപ്പായിട്ടില്ല. കുട്ടനാടിൻ്റെ പ്രത്യേക പരിതസ്ഥിതിയിൽ സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെയാണ് തങ്ങളുടെ ആവശ്യം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഒരു പ്രളയം വന്നാൽ കുട്ടനാട് മുങ്ങിപ്പോകുന്നു, പിന്നെ അവിടുത്തെ റോഡുകളൊന്നും തന്നെ സഞ്ചാരയോഗ്യമല്ല, അവർക്ക് ആരോഗ്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും ചങ്ങനാശ്ശേരിയിലോ ആലപ്പുഴയിലോ പോയി ചികിത്സിക്കേണ്ട ഒരു അവസ്ഥാവിശേഷമൊക്കെ വരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടനാടൻ ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമങ്ങളിലെല്ലാം തന്നെ പ്രളയത്തെ അതിജീവിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റോഡ് നിർമ്മാണം, ഒപ്പം തന്നെ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ആശുപത്രികൾ ഇവ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ഇതുവരെ
പരിഹരിക്കപ്പെട്ടിട്ടില്ല. കൊറോണ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പ്രളയമുണ്ടായാൽ പലായനത്തിന് സാധ്യത കുറവാണ്. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടനാടുകാരെ ആശങ്കപ്പെടുത്തുന്നത്. സാമൂഹ്യ വ്യാപനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ പ്രളയം വന്നാൽ പോലും സമൂഹ പലായനത്തിനുള്ള സാധ്യത ഈ വർഷം കുറവാണ്. അതുതന്നെ പ്രളയം രൂക്ഷമായാൽ പോലും നാട്ടിൽ നിന്ന് തന്നെ താങ്ങാ അത്തരത്തിൽ നാട്ടിൽ തന്നെ തങ്ങുവാൻ കുട്ടനാടുകാർ നിർബന്ധിതരാകുമെന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ സാഹചര്യത്തിൽ അതിജീവനത്തിന് കുട്ടനാടൻ ജനതയുടെ അതിജീവനത്തിനുള്ള മാർഗങ്ങൾ അടിയന്തരമായി സർക്കാർ സംവിധാനങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. മുൻകാലങ്ങളിലെ പോലെ ആളുകളെ കൂട്ടമായി പാർപ്പിക്കാൻ സാധിക്കില്ല. കാരണം കൊറോണ കാലമാണ്. ജലനിരപ്പ് അമിതമായി ഉയർന്നാൽ ടോയ്ലറ്റ് സംവിധാനങ്ങൾ തകരാറിലാകുമെന്നതും കുട്ടനാടുകാരെ ആശങ്കയിലാഴ്ത്തുന്നു. അത് തന്നെ വലിയ ഒരു ജലജന്യ രോഗങ്ങളുടെ വ്യാപനത്തിന് കൂടി കാരണമാകുമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തി നിരവധി പേർ വീടുകളിൽ നിരീക്ഷണത്തിൽ കുട്ടനാടിലെ ഗ്രാമങ്ങളിൽ കഴിയുന്നുണ്ട് എന്നതും കൂടി സ്ഥിതിഗതികൾ വളരെയേറെ ആശങ്കപ്പെടുത്തുകയാണ്. മഹാപ്രളയകാലത്ത് ജലനിരപ്പ് ഉയർന്നതോടെ കുട്ടനാട്ടിലെ വൈദ്യുതി മൊബൈൽ ഫോൺ സംവിധാനങ്ങൾ നിശ്ചലമായത് ആശയവിനിമയത്തിനുള്ള വഴി അടച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടനാട് ഒരു ഏകദേശം പുറം ലോകത്ത് നിന്നും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആ ഒരു വലിയ കെടുതി അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആധികാരികമായി തന്നെ പറയാൻ സാധിക്കും കുട്ടനാടൻ ജനത ആ മഹാപ്രളയകാലത്ത് ഒറ്റ തീർത്തും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലായിരുന്നു. സ്വാഭാവികമായും പുറത്തേക്കോ അല്ലെങ്കിൽ പുറത്തു നിന്നൊരാൾക്ക് കുട്ടനാട്ടിലേക്കോ വരാൻ സാധിക്കാത്ത തരത്തിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതേപോലെ തന്നെയുള്ള വെള്ളപ്പൊക്കം, അവിടുത്തെ പ്രത്യേക ഒരു ജോഗ്രഫിക്കൽ സ്ട്രക്ചർ, ഇതെല്ലാം ചേർന്നുകൊണ്ട് കുട്ടനാടുകാർ അതിജീവിച്ചുവെങ്കിലും അത് കുട്ടനാടുകാരൻ്റെ കൈക്കരുത്തും മെയ്ക്കരുത്തും മനക്കരുത്തും കൊണ്ട് മാത്രമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോഴാണ് ഇനിയും ഈ കൊറോണ കാലത്ത് മറ്റൊരു പ്രളയ സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് കുട്ടനാടിന് വേണ്ട അതിജീവനത്തിന് വേണ്ട പാക്കേജുകൾ പ്രഖ്യാപിക്കാൻ സംസ്ഥാന ഭരണകൂടം മടിക്കുന്നത് എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. എന്തായാലും കുട്ടനാടൻ ജനതയ്ക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, പ്രളയത്തിൽ നിന്നും അവർക്ക് അതിജീവനം നൽകുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നതാണ് ഈ ഒരു വാർത്തയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.